ഏത് നിമിഷവും വന്യമൃഗങ്ങൾ എത്താവുന്ന ഇടത്ത് ഷെഡ് കെട്ടി കഴിയേണ്ട ഗതികേടിലാണ് ഒരു കുടുംബം. വയനാട് നൂൽപ്പുഴ മൂക്കുത്തിക്കുന്നിലെ പുത്തൂർക്കൊല്ലി മണിക്കും കുടുംബത്തിനുമാണ് ദുരിത ജീവിതം. ജന്മന അംഗപരിമിതനായ മണിയും കുടുംബവും 4 വർഷമായി ഈ ഷെഡിലാണ് താമസം. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായം തേടുകയാണ് ഈ മനുഷ്യർ. നൂൽപ്പുഴ മൂക്കുത്തിക്കുന്ന് വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. ഇവിടെയാണ് ജന്മന ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത മണിയും ഭാര്യയും 2 മക്കളും അടച്ചുറപ്പില്ലാത്ത ഷെഡിൽ കഴിയുന്നത്. ഇവർക്ക് 43 സെന്റ് ഭൂമിയുണ്ട്. ഈ ഭൂമി വിറ്റ് ഒരു വീട് വെക്കാമെന്ന് വെച്ചാൽ ചുറ്റും വനമായതിനാൽ വിലയില്ല. ഭാര്യ ചന്ദ്രികയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലെ ജോലിയാണ്. ഒരു പശുവിൽ നിന്നുള്ള വരുമാനവും കുടുംബത്തിനുണ്ട്. ഇതുകൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമെല്ലാം നടക്കുന്നത്. ലൈഫ് അടക്കമുള്ള പദ്ധതികളിൽ അപേക്ഷ നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇനി അത്തരം പദ്ധതികളിൽ ഇവർക്ക് പ്രതീക്ഷയുമില്ല. 4 വർഷമായി വീട് പൊളിഞ്ഞിട്ട്. പിന്നെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല, ഒരു കൈക്ക് പറ്റില്ല. ജീവിക്കാൻ ഭയങ്കര പാടാണ്. പെൻഷൻ ഇപ്പോൾ എല്ലാ മാസം വരുന്നില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. മഴയൊന്ന് കനത്താൽ ഷെഡ് ചോർന്നു തുടങ്ങും. രാത്രിയിൽ ആന ഇറങ്ങുന്ന വഴിയോരത്താണ് ഇവർ പാർക്കുന്നത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ ഒരു പശുവിനെ കടുവ പിടിക്കാൻ ശ്രമിച്ചത് ഈ ഷെഡിന്റെ 100 മീറ്റർ മാത്രം അകലെ നിന്ന്. രാപ്പകൽ ഭേദമില്ലാതെ പന്നികളും ഇറങ്ങുന്ന മേഖലയാണിത്. ലൈഫിൽ പറയുമ്പോൾ 25 സെന്റ് സ്ഥലം കൂടുതലുള്ളതുകൊണ്ട് കിട്ടുന്നില്ല എന്നാ അവര് പറയുന്നത്. സ്ഥലം കൊടുത്തിട്ട് തന്നെ എടുക്കാൻ വീട് എടുക്കാൻ ഓർത്താ. അപ്പൊ ആരും സ്ഥലത്തിന് വരുന്നില്ല. അതെന്ന് വെച്ചാൽ ഇവിടെ വന്യമൃഗശല്യമായ കൊണ്ട് ആരും എടുക്കാത്തതാണ്. വൈകുന്നേരമായ ആനയും കടുവയൊക്കെയാണ്. ഇവിടെ ഷെഡിലായ കൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. നേരം വെളുക്കുമ്പോൾ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. നാട്ടുകാരുടെ സഹായത്താലാണ് ഷെഡ് പണിതത്. കൂലിത്തൊഴിലാളികളും കർഷകരുമായ സാധാരണ മനുഷ്യർ താമസിക്കുന്ന വനഗ്രാമമാണിത്. അതിനാൽ തന്നെ ഇവർക്ക് വലിയ സാമ്പത്തിക പിന്തുണ നൽകാൻ നാട്ടുകാർക്കുമാവില്ല. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അടച്ചുറപ്പുള്ള ഒരു വീട്, ഭയമില്ലാതെ കയറി കിടക്കാൻ അവരെ സഹായിക്കാൻ സുമനസ്സുകൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ അവർക്കൊരു വീട്, അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞേക്കും.